വെൽക്കം ടു ഡൈനോസ് ഫാൻറ്റസി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇത് ഞാനൊരു 2 കപ്പോളം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ 2 മിനിറ്റോളം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീ ഓഫാക്കിയിട്ട് നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ടേ. പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്കൊരു പാനിൽ ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹോൾ സ്പൈസസ് കേട്ടോ, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ സവാള വേണം. വലിയ സവാള ഞാൻ ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ ചെറിയ സവാള ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് വടിച്ചെടുക്കുക. നമുക്ക് ഇവിടെ സവാള ഭയങ്കര ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാനൊരു വലിയ തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത്, ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി വരെ എടുക്കാം. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 3/4 പോർഷനാണ് ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ 1/4 പോർഷൻ ഞാൻ കട്ട് ചെയ്ത് ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് തക്കാളി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റായി വരട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ചമുളകും ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മസാലാസ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിൽ കുരുമുളക് വേണം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ടൊമാറ്റോക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം മസാലാസ് എല്ലാം ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മസാലാസ് എപ്പോഴും വഴറ്റി കൊടുക്കാനായിട്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഞാൻ ദാ വഴറ്റുന്നുണ്ട്. അതിൻ്റെ ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചോവയ്ക്ക് ഒന്ന് മാറി വരട്ടെ. എന്താ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സോയ ചങ്ക്സൊക്കെ ഇടാം. അതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ. ഒരു എന്താ പറയുക, ഒരു ചെറിയ കപ്പ് വെള്ളം മതി കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി സോയ ചങ്ക്സ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സോയ ചങ്ക്സ് ഞാൻ നേരത്തെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആയിട്ടോ ഇത്. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല മൊത്തയിലൊന്ന് പെരണ്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ തീ നിറഞ്ഞ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കിംഗ് ടൈം നിറയാനായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വരണം. കാരണം റോസ്റ്റ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ ചേർത്ത് കൊടുക്കാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ ആ ഒരു സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് തക്കാളി അരിഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് ഈസിയാണ്, എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.